നമസ്കാരം. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുപ്രസിദ്ധനായിട്ടുള്ള പിടികിട്ടാ പുള്ളി സുകുമാരക്കുറുപ്പ്, ഒരുപക്ഷെ മലയാളികൾക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ഒരു കുറ്റവാളി കൂടിയാണ് ഈ സുകുമാരക്കുറുപ്പ്. 1984 ചാക്കോ എന്ന ചലച്ചിത്ര വിതരണ ജീവനക്കാരനെ കൊലപ്പെടുത്തിയതോടുകൂടിയാണ് ഇയാൾ കുപ്രസിദ്ധിയിലേക്ക് കടക്കുന്നത്. ആ ശവശരീരത്തെ ആസൂത്രിതമായിട്ട് ചുട്ടുകരിച്ചതും പിന്നീട് അത് താനാണ് മരിച്ചത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജോലി ചെയ്തിരുന്ന ഗൾഫ് രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചതുമൊക്കെ ചരിത്രം. ഇപ്പോ അയാളെ ആസ്പദമാക്കിയ ഒരു സിനിമ മലയാളത്തിൽ റിലീസായിരിക്കുന്നു. സത്യത്തിൽ ഇന്ന് ആ സിനിമ കാണാനായി എത്തിയവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ സുകുമാരക്കുറുപ്പും ഉണ്ടായിരുന്നിരിക്കാം. തന്റെ തന്നെ ജീവിതകഥ സിനിമയാകുമ്പോൾ, തന്റെ വീരചരിത്രം പലരും കൊട്ടിഘോഷിക്കുമ്പോൾ, നമ്മുടെ നിയമ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒന്നിനും പിടിതരാതെ വർഷങ്ങളായിട്ട് പിടികിട്ടാ പുള്ളിയായി വിഹരിക്കുമ്പോൾ അയാൾ അഭിമാനത്തോടുകൂടി വന്ന് ചിലപ്പോൾ സാധാരണ ആളുകളുടെ ഇടയിലിരുന്ന് സിനിമ കണ്ടിട്ട് പോയിട്ടുണ്ടാവാം. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റിയ രൂപവും വ്യത്യസ്തമായ ആകാരഭംഗിയിലും വന്ന അയാളെ ഒരുപക്ഷെ ആർക്കും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ആലപ്പുഴയിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ചാക്കോയെ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റുകയും യാത്രാമധ്യ കഴുത്തിൽ തുണി മുറുക്കി കൊലപ്പെടുത്തുകയുമാണ് കുറുപ്പ് ചെയ്യുന്നത്. പിന്നീട് ആ മൃതദേഹം സുകുമാരക്കുറുപ്പ് തന്റെ വീട്ടിലെത്തിച്ച് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ആളൊഴിഞ്ഞ വഴിയരികിൽ കാർ ഉൾപ്പെടെ കത്തിച്ചു കളഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നം എന്ന സ്ഥലത്ത് കൊല്ലക്കടവ് പൈനുമൂട് റോഡിനരികിലെ വയലിലാണ് സുകുമാരക്കുറുപ്പിന്റെ കാറിനുള്ളിൽ കത്തിയ നിലയിൽ ചാക്കോയെ കണ്ടെത്തുന്നത്. ഈ കുറ്റകൃത്യം ചെയ്യാൻ സുകുമാരക്കുറുപ്പിനെ സഹായിച്ച രണ്ടുപേരെ പോലീസ് പിടികൂടി. ഇവർ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ കുറ്റക്കാരനായിട്ടുള്ള ഇയാളെ മാത്രം, സുകുമാരക്കുറുപ്പിനെ മാത്രം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോയി. ഇന്ന് അയാളുടെ ജീവിതം പറയുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സിനിമ, അതിൽ കുറെ സിനിമയ്ക്ക് ആവശ്യമായ മേമ്പൊടിയും മറ്റും ചേർത്തിട്ടും ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഏതാണ്ട് സുകുമാരക്കുറുപ്പിന് സമാനമായ ജീവിതകഥ പറയുന്ന ഒരു സിനിമ, ദുൽഖർ സൽമാൻ അഭിനയിച്ചൊരു സിനിമ റിലീസാകുമ്പോൾ സുകുമാരക്കുറുപ്പ് ഇന്നൊരു താരം തന്നെയാണ്. ആരൊക്കെ നിഷേധിച്ചാലും അയാൾ സ്വയം അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടാകാം. ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടത്തിയിട്ട് കേരളത്തെ മാത്രമല്ല ലോകത്തെ ഒട്ടാകെ കബളിപ്പിച്ച് വർഷങ്ങളോളം ജീവിക്കാൻ സാധിച്ചു എന്നത് നിസ്സാര കാര്യമല്ല. അയാൾ ഇപ്പോഴും ലോകത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടാകാം, ഒരുപക്ഷെ നമുക്ക് ചുറ്റും എവിടെയെങ്കിലും ഉണ്ടാകാം, പല പേരിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ അയാളും തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ആസ്വദിച്ചിട്ടുണ്ടാകാം, നമ്മളെയൊക്കെ പുച്ഛിച്ച് ചിരിക്കുന്നുമുണ്ടാകാം. ഇയാൾ എന്നെങ്കിലും ഒരിക്കൽ പോലീസിന്റെ വലയിൽ വീഴുന്നത് കാണാൻ കാത്തിരിക്കുന്ന അനേകം മനുഷ്യരിൽ ഒരാൾ തന്നെയാണ് ഞാനും. കാരണം നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഒരു സാധു മനുഷ്യന്റെ ജീവൻ എടുത്തുകൊണ്ട് ഒരാളും ഇങ്ങനെ അധികകാലം വിഹരിക്കാൻ പാടുള്ളതല്ല. ഏതു വിധേനയും ഇയാളെപ്പോലെയുള്ള കൊടും ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം.